തൃക്കരിപ്പൂർ വെള്ളാപ്പിലെ റേഷൻ കട വലിയപറമ്പ ഇടയിലക്കാടിലേക്ക് മാറ്റിയതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ നിരാഹാര സമരം തുടങ്ങിയതിന് പിന്നാലെ എഡിഎമ്മും സപ്ലൈ ഓഫീസറും സ്ഥലത്തെത്തി പ്രശ്നത്തിന് താൽക്കാലികമായി പരിഹാരം കണ്ടു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ തുടരാം ഈ ആത്മബന്ധം. എൻആർഇ നാഷണൽ റേഡിയോ ഇലക്ട്രോണിക്സ് കണ്ണൂർ, പയ്യന്നൂർ, കാഞ്ഞങ്ങാട്, കാസർഗോഡ്, തിരൂർ, മഞ്ചേരി, മലബാറിൽ ഉടനീളം. 40 വർഷത്തോളമായി തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ വെള്ളാപ്പിൽ പ്രവർത്തിക്കുന്ന റേഷൻ കട വലിയപറമ്പ് പഞ്ചായത്തിലേക്ക് മാറ്റിയതിനെതിരെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം. റേഷൻ കട മാറ്റിക്കൊണ്ടുള്ള സപ്ലൈ ഓഫീസറുടെ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ എം ഫരീദ അനിശ്ചിതകാല നിരാഹാരവും ആരംഭിച്ചു. 40 വർഷത്തോളമായി നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ റേഷൻ ഷോപ്പ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമുക്ക് ഒരു നാടിനും വിട്ടുകൊടുക്കാൻ നമുക്ക് പറ്റൂല. നമ്മുടെ പഞ്ചായത്ത് നിന്ന് മാറ്റി മറ്റൊരു പഞ്ചായത്തിലേക്ക് സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ ജനങ്ങൾ ഒരിക്കലും നമ്മൾ അതിന് ഒരു പിന്തുണയും നൽകൂല. കാരണം നമ്മുടെ നാടിലുള്ള ഈ റേഷൻ ഷോപ്പ് ഈ 40 വർഷം ഇവിടെയുള്ള റേഷൻ ഷോപ്പ് ഇനിയുള്ള കാലങ്ങളിലും ഈ റേഷൻ ഷോപ്പ് ഇവിടെ തന്നെ നിലനിർത്തുമെന്നാണ് നമ്മുടെ. റേഷൻ കട മാറ്റി സ്ഥാപിച്ചതിലെ അനീതി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് ഉൾപ്പെടെയുള്ളവർ MLA, MP, വകുപ്പ് മന്ത്രി എന്നിവരുമായി സംസാരിച്ചു. തുടർന്നാണ് കലക്ടറുടെ നിർദ്ദേശപ്രകാരം EDM AK രമേന്ദ്രൻ, താലൂക്ക് സപ്ലൈ ഓഫീസർ KN ബിന്ദു എന്നിവർ ചർച്ചയ്ക്കായി സ്ഥലത്തെത്തിയത്. റേഷൻ കട വെള്ളാപ്പിൽ നിന്ന് മാറ്റാൻ അനുവദിക്കില്ലെന്ന നിലപാടിൽ നാട്ടുകാരും നേതാക്കളും ഉറച്ചു നിന്നതോടെ താൽക്കാലികമായി തൽസ്ഥിതി തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. വ്യാഴാഴ്ച ജില്ലാ കലക്ടറുടെ ചേംബറിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ജില്ലാ സപ്ലൈ ഓഫീസർ മുൻകൈയെടുത്ത് യോഗം വിളിച്ചു ചേർക്കാനും പ്രശ്നം രമ്യമായി പരിഹരിക്കാനും തീരുമാനമായി. ചാർജ് പ്രശ്നമുണ്ട്. അപ്പോൾ DSO ജില്ലാ സപ്ലൈ ഓഫീസ് വന്നിട്ട് ചർച്ച നടത്തിയിട്ട് അതിനൊരു ഫൈനൽ തീരുമാനം ഉണ്ടാവും. അപ്പോൾ നിങ്ങളിപ്പോൾ നടത്തിയിരുന്ന നിരാകരണം. കെട്ടിടമുടമയുമായുള്ള തർക്കം പരിഹരിക്കപ്പെടാത്തതിനാലാണ് റേഷൻ കട മാറ്റേണ്ടി വന്നതെന്നതിനാൽ വെള്ളാപ്പിൽ തന്നെ മറ്റൊരു കെട്ടിടം കണ്ടെത്തി റേഷൻ കട അവിടേക്ക് മാറ്റാനാണ് ആലോചന. ഇടയിലക്കാട് പുതിയ റേഷൻ കട അനുവദിക്കുന്നതും പരിഗണനയിലുണ്ട്. അതിനിടെ ലീഗും കോൺഗ്രസും കൈകോർത്ത് നടത്തുന്ന സമരത്തിനെതിരെ പ്രതികരണവുമായി LDFും രംഗത്ത് വന്നു. ലീഗ് കേന്ദ്രത്തിൽ വാടക കെട്ടിടം പോലും കണ്ടെത്താൻ ശ്രമിക്കാതെ സംസ്ഥാന സർക്കാരിനെതിരെ ജനവികാരമുയർത്തിവിടാനുള്ള മുസ്ലിം ലീഗ് നീക്കം തിരിച്ചറിയണമെന്ന് LDF പ്രസ്താവനയിലൂടെ കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.